2008 നവംബർ 26 ഭാരതത്തിന്റെ അഭിമാന നഗരമായ മുംബൈയിൽ തീവ്രവാദികൾ ആസൂത്രിതമായി നടത്തിയ 10 ഭീകരാക്രമണങ്ങൾ പിന്നെ നാടിനു വേണ്ടി തീവ്രവാദികളെ വകവരുത്തിയ കേരളത്തിന്റെ വീരപുത്രൻ എൻഎസ്ജി കമാൻഡോ പിവി മനീഷിനെ ഭാരതം ഇന്നും ആത്മാഭിമാനത്തോടെ ഓർക്കുന്നു മുംബൈ ഓബ്രോയ് ഹോട്ടലിൽ കയറി ഒളിച്ച തീവ്രവാദികളെ കൊന്നൊടുക്കി മുന്നേറുന്നതിനിടയിൽ മനീഷിന്റെ തലയിൽ അപ്രതീക്ഷിതമായി പതിച്ച ഒരു ഗ്രനേഡ് മൂന്ന് ഗ്രനേഡ് ചീളുകൾ തുളച്ചു കയറിയ മനീഷിന്റെ തലയിൽ നിന്ന് രണ്ടെണ്ണം നീക്കം ചെയ്തു ഒരു ഗ്രനേഡ് ചീള് മനീഷിന്റെ ശിരസിൽ ഇപ്പോഴും തറച്ചിരിക്കുന്നു അത് നീക്കാനാവില്ലെന്ന് വൈദ്യശാസ്ത്രവും വിധി എഴുതി ശരീരത്തിന്റെ ഒരു വശം തളർന്നുപോയ മനീഷ് രാജ്യസ്നേഹികളുടെ പ്രാർത്ഥനകളാൽ ആത്മധൈര്യത്തോടെ സഞ്ചരിക്കുന്നു കണ്ണൂർ അഴിക്കോട് സ്വദേശിയായ എൻഎസ്ജി കമാൻഡോ പിവി മനീഷിനെ ഭാരതം ശൗര്യചക്ര ബഹുമതി നൽകി ആദരിച്ചു എല്ലാവർക്കും നമസ്കാരം എത്രയോ ധീരസൈനികന്മാർക്ക് ജന്മം കൊടുത്ത ഒരു നാടാണ് കോഴിക്കോട് രാജ്യത്തിൻ്റെ വേണ്ടി പോരാടുന്നതിനിടയിൽ വീരമൃത്യു വരിച്ച ധീരരായിട്ടുള്ള മേജർ സന്ധ്യ ഉണ്ണികൃഷ്ണൻ അതേപോലെ തന്നെ ക്യാപ്റ്റൻ വിക്രം സുബിനേഷ് അങ്ങനെ എട്ടര സൈനികർ അതുകൂടാതെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സൈനികരുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ് കോഴിക്കോട് അങ്ങനെ കോഴിക്കോടിനെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്നറിയില്ല പക്ഷേ ആ കോഴിക്കോട് രാജ്യത്തിന് സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് വിരമിച്ച സൈനികരും അതേപോലെ തന്നെ ഇപ്പോഴും ധീരമായി പോരാടിക്കൊണ്ടിരിക്കുന്ന സൈനികരും ചേർന്നൊരുക്കിയ ഒരു കൂട്ടായ്മയാണ് കാലിക്കറ്റ് ഡിഫൻസ് എന്ന സൈനിക കൂട്ടായ്മ അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അഭിനന്ദനാർഹമാണ് നമ്മളെല്ലാവരും ഒരു മഹാമാരിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആ മഹാമാരിയിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരും പോലീസ് സേനാംഗങ്ങൾക്കും അവർക്ക് വേണ്ടുന്ന കിറ്റുകളും അതേപോലെ സാനിറ്റൈസറുകളും മാസ്കുകളും നൽകി അവർ സമൂഹത്തിന് മാതൃക കാട്ടി അതേപോലെ തന്നെ മരുന്നില്ലാത്തവർക്ക് മരുന്ന് എത്തിച്ച് നൽകി വൃക്കരോഗവും ക്യാൻസർ രോഗവും അനുഭവിക്കുന്ന പേഷ്യൻറ്റിന് അവർ ധനസഹായങ്ങൾ നൽകിയിട്ടുണ്ട് കൂടെ നിന്ന് അതേപോലെ തന്നെ രക്തദാനമെന്ന വലിയ ഒരു ദാനം മഹത് കർമ്മങ്ങൾ നൽകി ബ്ലഡ് ഡൊണേഷൻ ചെയ്തുകൊണ്ട് അവർ സമൂഹത്തിൽ മാതൃക കാട്ടി അങ്ങനെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ കോഴിക്കോടിൻ്റെ മണ്ണിൽ ഒരു കൈത്താങ്ങായി ഒരു കയ്യൊപ്പ് പൊതിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ സൈനിക കൂട്ടായ്മ ആ സൈനിക കൂട്ടായ്മക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു എൻ്റെ വക ഒരു ബിഗ് സലൂട്ട് നന്ദി നമസ്കാരം ജയ്